പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരൊറ്റ വിഷയം കൂടി പറഞ്ഞുകൊണ്ട് ചുരുക്കുകയാണ്. ഈ അടുത്തു നടന്ന ഒരു പ്രഭാഷണത്തിലുണ്ടായ ഒരു ചെറിയ സംശയം, പ്രിയപ്പെട്ട മക്കളെ, ചെറിയ മക്കളെ നോമ്പ് പിടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം ഞാൻ ഓർമ്മപ്പെടുത്തിയിരുന്നു. ആ വിഷയം വളരെ ഗൗരവത്തിൽ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാർ സഹോദരിമാർ മനസ്സിലാക്കണം. 7 വയസ്സായാൽ പ്രിയപ്പെട്ട മക്കളോട് നോമ്പ് പിടിക്കാൻ നാം കൽപ്പിക്കൽ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ് എന്നാണ് അയ്മത്ത് പറയുന്നത്. والله عليه اذا بلغ عشرا 10 വയസ്സായാൽ അവർ നോമ്പ് പിടിച്ചില്ല എങ്കിൽ ആ മക്കളോട് നിർദ്ദേശിച്ചിട്ട് അവരോട് കൽപ്പിച്ചിട്ട് അവരോട് നിരന്തരമായി മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം 1-ോ 2-ോ തവണയല്ല, ഇത്രയും നാൾ വളരെ നിരന്തരമായി അവരോട് ഈ 3 വർഷം നോമ്പ് പിടിപ്പിക്കാൻ കൽപ്പിച്ചിട്ട് അവരാ നോമ്പ് പിടിച്ചില്ല എങ്കിൽ അവരെ പരിക്കുപറ്റാത്ത രീതിയിൽ അവരെ അടിക്കണമെന്നും പരിശുദ്ധമായ ഇസ്ലാം മാതാപിതാക്കളോട് കൽപ്പിക്കുന്ന ഒരു വിഷയം വളരെ ഗൗരവത്തിൽ മാതാപിതാക്കൾ മനസ്സിലാക്കണം. പ്രിയപ്പെട്ട ഉമ്മമാരും പ്രത്യേകം അത് ശ്രദ്ധിക്കണം. ഞാനിവിടെ അത് പറയാനുള്ള കാരണം, മയ്യിസത്താത്ത 7 വയസ്സിന് മുമ്പുള്ള പല കുട്ടികളെ കൊണ്ടും ചിലർ പരിശീലിപ്പിക്കുന്നതിന്റെ പിന്നിൽ തന്റെ കുടുംബത്തിലുള്ള ജ്യേഷ്ഠന്റെ അനുജന്റെ ജ്യേഷ്ഠത്തിയുടെ അനുജത്തിയുടെ മക്കൾ നോമ്പെടുക്കുന്നുണ്ട്. അതുകൊണ്ട് എന്റെ മോളും അല്ലെങ്കിൽ എന്റെ മോനും ഇങ്ങനൊരു മാത്സര്യത്തിൽ ഒരു ചട്ടുകമാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ചില മാതാപിതാക്കളുണ്ട്. ഞാൻ ആ ഒരു വിഷയം ഫോക്കസ് ചെയ്തുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഒന്നുകൂടി പറയുന്നു, 7 വയസ്സായാൽ പ്രിയപ്പെട്ട മക്കളോട് നമ്മൾ നിർബന്ധമായും നോമ്പിന് കൽപ്പന കൊടുത്തിരിക്കണം. 10 വയസ്സാകുമ്പോൾ അവർക്ക് വേണ്ട ശിക്ഷണ നടപടികൾ നാം വളരെ കൃത്യമായി നമ്മൾ നിർവഹിച്ചിരിക്കണം. നിസ്കാരത്തിന്റെ വിഷയം അതുപോലെ തന്നെയാണ്. അതുപോലെ നോമ്പെടുത്ത് മരണപ്പെട്ടു പോയ ഒരു കുട്ടിയുടെ വിഷയം ഞാൻ പറയുകയുണ്ടായി. അത് ഞാൻ ഒരു ഓൺലൈൻ മീഡിയയിൽ സംവിധാനത്തിലൂടെ വർഷങ്ങൾക്ക് മുമ്പ് അത് കണ്ട വായിച്ച ഒരു ഓർമ്മയിൽ നിന്നും ആ വിഷയത്തിന്റെ ഗൗരവം പറയാൻ വേണ്ടി ഞാൻ എടുത്തു പറഞ്ഞതായിരുന്നു. ഒരുപക്ഷെ ഓൺലൈൻ സംവിധാനങ്ങളുടെ അവസ്ഥ നമുക്കറിയാം, വാസ്തവവും അവാസ്തവും കൂടി കൂട്ടിക്കലർത്തിയിട്ട് തന്നെ ഓൺലൈൻ വാർത്തകൾ വരുന്ന ഒരു കാലമാണ്. ചില ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, 15 വയസ്സാകുമ്പോഴാണോ നോമ്പ് നിർബന്ധം എന്നത്? ഒരിക്കലുമല്ല. പ്രായപൂർത്തി എത്തുന്നത് എപ്പോഴാണോ, എത്ര വയസ്സിലാണോ അപ്പോഴാണ് അവർക്ക് നോമ്പ് നിർബന്ധമാകുന്നത്. അവിടെ 15 വയസ്സെന്നൊരു പരാമർശം വന്നത് ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം സർവ്വസാധാരണയായി അവർ പ്രായപൂർത്തിയാകുന്ന പ്രായം 15 ആണ്. ഒരു വലിയ പ്രഭാഷണത്തിന്റെ ഇടയിൽ ആ വാളിന്റെ ഇടയ്ക്ക് വന്ന ഒരു ചെറിയൊരു പരാമർശത്തിലായിരുന്നു. അതുകൊണ്ട് അവിടെ വിശദീകരിക്കാനോ മറ്റ് മസ്കലുകളിലേക്കൊന്നും കിടക്കാനുള്ള സാഹചര്യമില്ലാത്തതുകൊണ്ട് അങ്ങനെ പറഞ്ഞു പോയതായിരുന്നു. അവിടെ 15 എന്ന് പറഞ്ഞത് സാധാരണഗതിയിൽ ആൺകുട്ടികൾക്ക് പ്രായപൂർത്തിയാകുന്ന ഒരു പ്രായം പറഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞു പോയതാണ്. അതുകൊണ്ട് നോമ്പ് നിർബന്ധമാകുന്നത്, നിസ്കാരം നിർബന്ധമാകുന്നത് പ്രായപൂർത്തി എത്തുന്നത് എപ്പോഴാണോ. കാരണം ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം 15 വയസ്സിന് മുമ്പ് അവർ പ്രായപൂർത്തിയായേക്കാം. പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ മുമ്പ് തന്നെ 9 വയസ്സ് മുതലൊക്കെ ഏകദേശം സാധാരണഗതിയിൽ പ്രായപൂർത്തിയുടെ പ്രായം തുടങ്ങുന്നുണ്ട്, അല്ലെങ്കിൽ അതിന് മുമ്പോ ശേഷമോ ഒക്കെ. അപ്പൊ ആ നിലയ്ക്ക് ആ സമയം എപ്പോഴാണോ പ്രായപൂർത്തിയാകുന്നത്, ആ സമയം മുതൽ നോമ്പും നിസ്കാരവും അടക്കമുള്ള അഴ്മാലുകൾ അവർക്ക് നിർബന്ധമാണ് എന്നുള്ളൊരു വിഷയം ഞാൻ വളരെ ഗൗരവത്തിൽ തന്നെ ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഇൽമിൽ